ക്വസ്റ്റ്യൻ വായിക്കാം. പ്രൊജക്ട് ടൈൽ ഈസ് എയിംഡ് അറ്റ് എ ടാർഗറ്റ് ഓൺ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഫോൾസ് ടു ദ മീറ്റർ ഷോട്ട് വെൻ ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് 15 degrees. While it overshoots by 24 meter when the angle is 45 degree. Find the angle of projection to hit the target. കൊസ്റ്റിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഒരു പോയിന്റ് ആണ് ദാണ്ടി കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ എ എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു പോയിന്റിൽ നിന്നും ഒരു ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഒരു പ്രൊജക്റ്റൈലിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. പ്രൊജക്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ബോഡിനെയാണ് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. നമുക്ക് വീഴേണ്ട പോയിന്റ്, ആ ബോഡി അവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് വന്ന് വീഴേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോയിന്റ് ആണ്. അതിനെ ഞാൻ ബി എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഒന്ന് വീഴേണ്ടത്. ഇതാണ് നമ്മുടെ ടാർജറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എയിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്തു, 15 degrees പ്രൊജക്റ്റ് ചെയ്തു. ഇത് ആംഗിൾ 15 degrees ആയിരുന്നു. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു. പ്രൊജക്റ്റ് ചെയ്തപ്പോൾ അത് ഇവിടുന്ന് വീണത് ആ പോയിന്റിലല്ല, വേറൊരു പോയിന്റിലാണ് വന്ന് വീണത്. ആ പോയിന്റ് സി എന്ന് കൊടുക്കുകയാണ്. അത് ഡിസ്റ്റൻസ് ബസ്സിൽ പറയുന്നത് എത്രയാണ്? 12 meters ആണെന്ന് പറയുന്നത്. അതായത് ബിയിൽ നിന്നും 12 meters ബാക്കിലേക്കാണ് വന്ന് വീണത്. അത് ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കുക. ഫോൾസ് 12 meters ഷോർട്ട് വെൻ ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് 15 degrees. പക്ഷേ അവിടെ അല്ല നമുക്ക് വീഴേണ്ടത്, അല്ല നമുക്ക് ബിയിലായിരുന്നു വീഴേണ്ടിയിരുന്നത്. അപ്പോൾ ആൾ എന്ത് ചെയ്തു? ഒന്നും കൂടി പ്രൊജക്റ്റ് ചെയ്തു. എത്ര ഡിഗ്രിയിലാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കി. 45 degrees പ്രൊജക്റ്റ് ചെയ്തു. എയിൽ നിന്നും പിന്നെയും അടുത്ത ആംഗിൾ മാറ്റി എത്രയാണ്? 45 degrees ആക്കി. അപ്പോൾ അതെവിടെയാണ് വന്ന് വീണത്? ബിയിലാണോ വന്ന് വീണത്? അല്ല, ബിയിൽ നിന്നും കുറച്ചും കൂടെ മുന്നോട്ട് മാറി വീണു. 24 meters മുന്നോട്ട് മാറിയാണ് വീണത്. ആ പോയിന്റിനെ ഇപ്പോൾ ബി എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ. While it overshoots by 24 meter when the angle is 45 degrees. B il ninnu 24 meter maariyanu vannu venikkunnu. Appo BC nu ulla distance 12 ennu kitti, BD nu ulla distance 24 meter. Namukku kandupidikkana endana? Find the angle of projection to hit the target. Namukku kandupidikkanathu nammude targetil ആ ഒരു ഒബ്ജക്റ്റിനെ വീഴിക്കാൻ വേണ്ടിയിട്ട്, പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ആംഗിളിൽ ഇപ്പോൾ ആൽഫ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ഈ എ ബി എന്ന് പറയുന്ന ഇതാണല്ലോ നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത്. ബി ആണ് നമ്മുടെ ടാർജറ്റ്. അപ്പോൾ ആ ഒരു എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാനിപ്പോൾ ആർ, റേഞ്ച് ആർ എന്ന് മാർക്ക് ചെയ്യുകയാണ്. എ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനെ, ഇതാ ഇത്രയും കാണുന്ന ഡിസ്റ്റൻസിനെ റേഞ്ച് ആർ എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള ആ ഒരു ട്രാജക്ടറി, ആ ഒരു പാത്ത് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രൊജക്ട് ചെയ്ത് 15 degrees. അപ്പോൾ വന്ന് വീണത് എവിടെയാണ്? ഇവിടെയാണ് വീണത്. അപ്പോൾ നമുക്ക് എ സി എന്നുള്ള ആ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും നോക്കിക്കേ. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എ മുതൽ ബി വരെ ഉള്ളത് ആറാണ് നമ്മൾ എഴുതിച്ചിട്ടുണ്ട്. ബി സി എന്ന് പറയുന്നത് 12. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർ മൈനസ് 12 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി നോക്കിക്കേ, അടുത്ത് 45 degrees വരുന്നപ്പോൾ ഇതാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ എ ഡി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എ മുതൽ ബി വരെ എത്രയാണ്? ആറാണ്. അപ്പം എ ഡി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർ പ്ലസ് 24 എന്ന് എഴുതാം. ആർ പ്ലസ് 24 ആണ് എ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും റേഞ്ച് നമ്മളിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. 3 cases. ഫസ്റ്റ് കേസിൽ 15 degrees ആ കേസിലും, അതുപോലെ തന്നെ 45 degrees വരുന്നപ്പോൾ ഉള്ള കേസിലും, അതുപോലെ തന്നെ നമ്മുടെ ടാർജറ്റ് പോയിന്റിൽ വീഴുന്ന കേസിലുമുള്ള റേഞ്ചിൻ്റെ ഇക്വേഷൻ, നമ്മൾ റേഞ്ചിൻ്റെ ആ ഒരു വാല്യൂ നമ്മൾ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റേഞ്ചിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എന്തായിരുന്നു റേഞ്ചിൻ്റെ ഇക്വേഷൻ? റേഞ്ച് ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഇൻറ്റു സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി ആയിരുന്നു അല്ലേ. ഇതായിരുന്നു ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കാം. നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസിൽ എന്താണ്? 15 degrees എറിഞ്ഞപ്പോൾ അത് വീണിരിക്കുന്നത് സി എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അപ്പോൾ അവിടുത്തെ റേഞ്ച് എത്രയായിരുന്നു? ആർ മൈനസ് 12 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ആറിന് പകരം ആർ മൈനസ് 12 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു യു എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ. നമുക്കിവിടെ വെലോസിറ്റി കോസ്റ്റിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. യു സ്ക്വയർ ഇൻറ്റു സൈൻ 2θ. ഓക്കെ, സൈൻ 2θ. ഫസ്റ്റ് കേസിൽ തീറ്റ എത്രയായിരുന്നു? 15 degrees അല്ലേ. 15 degrees ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2θ ആണ് വേണ്ടത്. അതായത് 2 × 15 എത്രയാണ്? സൈൻ ഇതെന്ന് പറയുന്നത് 30 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് സൈൻ 30 ആണ് ഡിവൈഡഡ് ബൈ ജി ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. സൈൻ 30 എന്ന് വെച്ചാൽ എത്രയാണ്? 1/2 ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സൈൻ 30 എന്ന് വെച്ചാൽ എന്താണ്? 1/2 ആണ്. അപ്പോൾ യു സ്ക്വയർ ബൈ ജി ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g എന്ന് വരാം. അപ്പോൾ ആർ മൈനസ് 12 ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g എന്ന ഇക്വേഷൻ കിട്ടി. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത സെക്കൻഡ് കേസ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് കേസിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കേസിൽ എങ്ങനെയാണ് റേഞ്ചിൻ്റെ ഇക്വേഷൻ? റേഞ്ച് എത്രയാണ്? എ ഡി ആണല്ലേ നമ്മുടെ ആ റേഞ്ച് എന്ന് പറയുന്നത്. എത്രയാണ്? ആർ പ്ലസ് 24 ആണ്. അപ്പോൾ ഈ ആറിന് പകരം നമുക്കിവിടെ ആർ പ്ലസ് 24 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
യു നമുക്ക് അറിയത്തില്ല, അപ്പോൾ യുവിനെ അതുപോലെ തന്നെ എഴുതി. യു സ്ക്വയർ ഇൻ ടു സൈൻ എത്രയാണ് വരുന്നത്, ആംഗിൾ എത്രയാണ്, 45 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു സൈൻ 2 തീറ്റയാണ്, അപ്പോൾ 2 ഇൻറ്റു തീറ്റ തന്നെ 45 ആണ്, അതായത് സൈൻ 90 എന്ന് വരും അല്ലേ. 2 ഇൻറ്റു 45 എന്ന് വെച്ചാൽ 90 ആണ്. സൈൻ 90 എത്രയാണ്, 1 ആണ്. അപ്പോൾ എങ്ങനെ വരും, ഇപ്പം നോക്കിക്കേ, യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു സൈൻ 90 എത്രയാണ്, 1 ആണ്. അപ്പോൾ യു സ്ക്വയർ ബൈ ജി എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാറിക്കാം. ഇവിടെ നോക്കിയാൽ ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അതിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്ത് കിട്ടി, യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടി, 6 + 24 ആണ് കിട്ടി. നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ് ചെയ്യാം അല്ലേ. ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എത്രയാണ്, 6 - 12 ആണ്. അപ്പോൾ അതുകൊണ്ട് എഴുതാം, R - 12 = എന്താണ്, യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ആണ് അല്ലേ. യു സ്ക്വയർ ബൈ ജി നിങ്ങൾ മാറ്റി ഇൻറ്റു 1/2 എന്ന് വരും. യു സ്ക്വയർ ബൈ ജി എന്ന് വെച്ചാൽ എന്താണ് കോസ്റ്റിൽ പറയുന്നത്, നമുക്ക് തന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ച് എന്താണ്, 6 + 24 ആണ്. യു സ്ക്വയർ ബൈ ജി ഇക്വർ നമുക്ക് എന്ത് കൊടുക്കാം, 6 + 24 × 1/2 എന്ന് എഴുതാം. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് എഴുതാം, അതായത് 6 + 24 / 2 എന്ന് എഴുതാം. നമുക്ക് ഇനി 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇതിൽ നിന്ന് ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് റേഞ്ചിൻ്റെ ഇക്വേഷൻ കിട്ടും. നോക്കിക്കേ, 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 2 × 6 - 12 = നമുക്ക് എന്ത് കിട്ടും, 6 + 24 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നോക്കി, ഈ 2 ബാക്കിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ്, 2R - 12 × 2 = 24 ആണ്. -24 = R + 24 എന്ന് കിട്ടും. അപ്പോൾ ഈ 6 നമുക്ക് ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം, നമുക്ക് റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 2R - 6 എന്ന് വരും, അതെന്ന് പറയുന്നത് 6 ആണ് അല്ലേ. ഇനിയും ഈ 24 ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഈ 24 ആ 24 കൂടെ ആഡ് ആവും അല്ലേ. ഇതിൻ്റെ സൈൻ ഇവിടെ വരുന്നത് പ്ലസ് ആവും. 24 + 24 എത്രയാണ്, 48 മീറ്റർ കിട്ടും. അപ്പോൾ നമ്മുടെ റേഞ്ച് നമുക്ക് കിട്ടി അല്ലേ. അതായത് നമുക്ക് ശരിക്കുള്ള ടാർജറ്റിൽ എത്താനുള്ള ആ ഒരു റേഞ്ച് എത്രയാണ്, ഈ റേഞ്ച് ഈസ് ഈക്വൽ ടു 48 മീറ്റർ എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇതാണോ, അല്ല, നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്, ആ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്ര ആണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി എന്ത് യൂസ് ചെയ്താൽ മതി, നമ്മുടെ റേഞ്ചിൻ്റെ ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ റേഞ്ചിൽ ഇവിടെ എത്ര കൊടുത്താൽ മതി, 48 ആണ്. നമ്മുടെ സെക്കൻഡ്, നമ്മുടെ ആ ഒരു തേർഡ് കേസിൽ റേഞ്ച് എത്ര നമ്മൾ കണ്ടുപിടിച്ചത്, 48 ആണ്. ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി അറിയാമോ, ഇല്ല, ജി നമുക്കറിയാം, പക്ഷെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടും കാര്യമില്ല. തൽക്കാൽ യു സ്ക്വയർ, യു നമുക്ക് അറിയത്തുമില്ല. അപ്പോൾ യു സ്ക്വയർ ബൈ ജി എന്നിട്ടു സൈൻ 2 തീറ്റ. അപ്പോൾ ഞാൻ ഈ ഒരു ആംഗിളിന് ആൽഫ എന്നാണ് കൊടുത്തിരുന്നത്, തീറ്റ എന്ന് കൊടുത്താലും മതി. അപ്പോൾ ആൽഫ എന്നാണ് ഞാൻ കൊടുത്തത്. ഞാൻ ഇവിടെ എന്തെഴുതാൻ പോവുകയാണ്, സൈൻ 2 ആൽഫ. അപ്പോൾ ഇതിൽ ആൽഫയാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. യു സ്ക്വയർ ബൈ ജീൻ്റെ വാല്യൂ നമുക്ക് അറിയാം അല്ലേ. നമ്മൾ ഇവിടെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളതാ, യു സ്ക്വയർ ബൈ ജി എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 6 + 24 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. നോക്കി, യു സ്ക്വയർ ബൈ ജി ഈസ് ഈക്വൽ ടു 6 + 24. 6 എന്ന് വെച്ചാൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 48 ആണ്. അപ്പോൾ 48 + 24 എന്ന് എഴുതാം. അതായത് യു സ്ക്വയർ ബൈ ജി എന്ന് പറയുന്നത് 48 + 24 എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ യു സ്ക്വയർ ബൈ ജി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടി, 72 ആണ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ യു സ്ക്വയർ ബൈ ജിക്ക് പറഞ്ഞ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം അല്ലേ. 72 × sin 2 α. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, 48 = ആണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഈ 72 ഇങ്ങോട്ട് കൊണ്ടുവരിക, 48 / 72 ചെയ്യുക. അപ്പോൾ 48/72 എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.6666 എന്ന് പോകും. റൗണ്ട് ചെയ്ത് 0.667 എഴുതി, ഈക്വൽ ടു sin 2 α എന്ന് എഴുതി. ഇന്ന് നമുക്ക് 2 α കിട്ടണം അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്താൽ മതി 2 α കിട്ടാനായിട്ട്, ഇതിൻ്റെ സൈൻ ഇൻവേഴ്സ് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്നത് 41.81 ആണ്. നമുക്ക് 2 α ആണോ, അല്ല, ആൽഫയാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 41.81 / 2 ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 20.905 ഡിഗ്രി എന്നാണ്. അപ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കിട്ടിയ എത്രയാണ്, 20.905 ഡിഗ്രി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ.